പാർട്ടി യോഗത്തിൽ ഉയർന്ന വിമർശനങ്ങൾക്ക് വാർത്താ സമ്മേളനത്തിൽ മറുപടി നൽകിയ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെതിരെ ഗ്രൂപ്പുകൾ വീണ്ടും പരാതിയുമായി രാഹുൽ ഗാന്ധിയെ സമീപിച്ചിരിക്കുകയാണ് സംഘടനാ ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലിനെ സമീപിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുമായി നേരിട്ട് നേതാക്കൾ ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു കെ സുധാകരൻ പാർട്ടി യോഗത്തിൽ നടന്ന കാര്യങ്ങൾക്ക് പാർട്ടി യോഗത്തിൽ മറുപടി നൽകിയെങ്കിൽ അവിടെ നടത്തിയ വിമർശനങ്ങളെ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയും അങ്ങനെ വിമർശനങ്ങൾ ഉയർത്തിയ നേതാക്കൾ തനിക്ക് പുല്ലാണ് എന്നുള്ള മട്ടിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തത് ഏകാധിപത്യ ശൈലിയിലേക്ക് പാർട്ടിയെ കൊണ്ടുപോകാനുള്ള സുധാകരൻ്റെ നീക്കത്തിൻ്റെ ഭാഗമാണ് എന്നവർ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മളത് ചൂണ്ടിക്കാട്ടിയതാണ് ഇപ്പോൾ ബെന്നി ബെഗനാനെ വെറും തോടിനോട് ഉപമിച്ചു ഞാൻ കടൽ കണ്ടവനാണ് എന്ന് പറഞ്ഞു എ ബാബുവും ശിവദാസൻ നായരും ഒക്കെ അടക്കമുള്ള അങ്ങനെ കുറച്ച് ആളുകൾ അവർ ഒരു മൂലക്കിരുന്ന് നടത്തിയ പരാമർശങ്ങളെ ഞാൻ ഗൗരവത്തോടെ കാണുന്നില്ല എന്ന് പറഞ്ഞു പതിനാല് ഡി സി സി പ്രസിഡൻ്റുമാരും തന്നോടൊപ്പമാണ് എന്ന് ആ മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞു അങ്ങനെ ഒരു നേതാവ് പറയാൻ പാടുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഗ്രൂപ്പുകൾ ഉന്നയിക്കുന്നത് പ്രസക്തമായൊരു ചോദ്യമാണത് എന്നോടൊപ്പമാണ് ഡി സി സി പ്രസിഡൻ്റുമാർ എന്നൊക്കെ കേഡർ സ്വഭാവത്തിലേക്ക് നീങ്ങി തുടങ്ങുന്ന എന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടി അതിൻ്റെ നേതാവ് പറയാമോ അവിടെ ആരും കൂടുതലല്ലേ ഇവർ അഞ്ചാറ് പേർ അവിടെ കിടന്ന് വികളം ഉണ്ടാക്കിയതേ ഉള്ളൂ എന്നുള്ള ഒരു നിസാരവൽക്കരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഉണ്ടായത് അല്ലെങ്കിൽ അവിടെ ഉയർന്ന അവിടെ വിമർശനങ്ങൾ ഉയരും ഒരു ജനാധിപത്യ പാർട്ടി അത് എത്ര കേഡർ ആകർഷിച്ചാലും അവിടെ ജനാധിപത്യം ഉണ്ടാകും ആ ജനാധിപത്യത്തിൻ്റെ ഭാഗമായി അവിടെ വിയോജിപ്പുകൾ ഉണ്ടാകും ആ വിയോജിപ്പുകൾ ഞങ്ങൾ പറഞ്ഞു തീർക്കും എന്നല്ലേ പറഞ്ഞു വയ്ക്കേണ്ടത് അതിന് പകരം അവിടെ കുറേ പേർ വിയോജിപ്പുകൾ വരുത്തി അവന്മാരൊക്കെ വെറും കീടങ്ങൾ വെറും തോടുകൾ ആ മട്ടിലാണ് മറുപടി ഉണ്ടായത് അതിനെതിരെയാണ് ഇപ്പോൾ ഗ്രൂപ്പുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത് മറുപടി പറയേണ്ടത് യോഗത്തിലാണ് വാർത്താ സമ്മേളനത്തിലല്ല അപ്പോൾ കെ സുധാകരൻ തന്നെ സംഘടനയുടെ അടിസ്ഥാനമായ അച്ചടക്കം ലംഘിക്കുകയാണ് എന്നുള്ള ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത് അപ്പോൾ പാർട്ടി ഫോറങ്ങളിൽ തങ്ങൾ പറഞ്ഞാൽ തങ്ങളുടെ കാര്യങ്ങൾ ഇപ്പോൾ സുധാകരൻ തന്നെ അനു പറയുന്നത് പോലെ തനിക്കുള്ള മൃഗീയ ഭൂരിപക്ഷം ഈ കമ്മിറ്റിയിലുള്ള മൃഗീയ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെയൊക്കെ നിഷേധിക്കുകയും അതിനുശേഷം അക്കാര്യങ്ങളെല്ലാം പൊതുവേദിയിൽ പരസ്യമാക്കുകയും ചെയ്യുന്നത് തങ്ങളോടുള്ള അവഹേളനമാണ് പാർട്ടിയോടുള്ള അവഹേളനമാണ് എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം അത് ശരിയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇപ്പോൾ ഏത് സംഘടനയായാലും അതിനകത്ത് നടക്കുന്ന തർക്കങ്ങൾ സ്വാഭാവികമായി ചിലപ്പോൾ മാധ്യമങ്ങൾ വാർത്തയാക്കിയേക്കാം പക്ഷേ അതിനെ മാധ്യമ സമ്മേളനത്തിൽ വന്നിരുന്ന് ശരിവയ്ക്കുകയും ആളുകളെ അല്ലെങ്കിൽ ആ വിമർശനം ഉന്നയിച്ച ആളുകളെ മോശക്കാരായി ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നത് ഒരുതരം ഏകാധിപത്യ ശൈലിയുടെ തുടക്കമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല